ശ്രീവത്സത്തിനൊപ്പം ആഘോഷമാക്കാം. ശ്രീവത്സം സിൽക്സ്, പന്തളം, പത്തനംതിട്ട, ഹരിപ്പാട്. നമസ്കാരം. സംസ്ഥാനത്തെ ആശുപത്രികളിൽ റഫറൻസ് ഓഡിറ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പുതിയതായി സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുന്ന രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്താൽ അത് എന്ത് കാരണത്താലാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. മാസത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള റഫറൻസ് ഫയലുകൾ ഓഡിറ്റിംഗിന് വിധേയമാക്കും. അങ്ങനെ ഓരോ ആശുപത്രികളിലെയും അപാകതകൾ പരിഹരിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. എന്തുകൊണ്ട് ഇവിടെ നമുക്ക് ആ സർവീസസ് കൊടുക്കാൻ കഴിഞ്ഞില്ലേ, എന്തുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല, കൊടുക്കാൻ കഴിയാത്തിടത്ത് ഇടപെടുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പൊ അത് ഒരു റഫറൽ പ്രോട്ടോകോൾ നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടാകണം എന്നുള്ളത് പൊതുവായി ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു മീറ്റിംഗിൽ കൂടി ചില ഡോക്ടേഴ്സിനെ അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ബാധകൾ ഉയർത്തിപ്പിക്കുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ കൊന്നി മെഡിക്കൽ കോളേജ് ഈ സർക്കാരിന്റെ കാലത്ത് ഈ ബജറ്റിൽ, സംസ്ഥാന ബജറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചതാണ്, നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഒരു ഫ്ലൈഓവർ ഒരു നടന്നു വരുവാൻ വേണ്ടി. നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് സ്ഥലം വളരെ നമുക്ക് ഇടുങ്ങിയതാണ് റോഡൊക്കെ. അപ്പൊ അതില് ഏത് രീതിയിലുള്ള വികസനം സാധ്യമാകും എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിനെ ഭരണസമിതിയെ അറിയിക്കുകയാണ്. കാരണം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇവരുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ പുറകിലേക്ക് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. അവിടേക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല. വലിയ കയ്യാളെ അറിയിക്കാൻ അവിടേക്ക് പാസേജില്ല. ആരോഗ്യവകുപ്പിലെ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഇന്നത്തെ നിലയിൽ നേട്ടങ്ങൾ കൈവരിച്ചതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വീണ ജോർജ് പറഞ്ഞു. ചടങ്ങിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പന്തളം കഴിഞ്ഞ 32 വർഷക്കാലമായി പന്തളത്ത് പ്രവർത്തിച്ചു വരുന്ന മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്ത സ്ഥാപനം. സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ മേഖലയിൽ ഉടൻ ജോലി ലഭിക്കുന്ന NCVT യുടെ ഒരു വർഷ കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ തുടരുന്നു. കേരള സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ PSC അംഗീകൃത കോഴ്സുകളായ DCA, ഡാറ്റ എൻട്രി, ടാലി, DTP, MS ഓഫീസ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ആറ്റിങ്ങൽ ടാൻഡേം എൻട്രൻസ് കോച്ചിംഗ് സെന്റർ പന്തളം മൈക്രോ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റേറ്റ് CBSE കുട്ടികൾക്കായി ലോങ് ടേം എൻട്രൻസ് കോച്ചിങ്ങും റിപ്പീറ്റേഴ്സ് ബാച്ച് 2022ലേക്കും ഇപ്പോൾ അഡ്മിഷൻ നേടാം. ഉടൻ തൊഴിൽ ലഭിക്കുന്ന AC മെക്കാനിക്, സോളാർ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, മെക്കാനിക്കൽ ടെക്നീഷ്യൻ, എക്സ്ട്രീം വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മൈക്രോ, ദ സൈൻ ഓഫ് സക്സസ്. ഫോൺ 0473425280807880960. 9446438028 8088 02870.